ഷെഫ് സീക്രട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഊട്ടിയുടെ ഒരു രുചി വിഭവമാണ് ഷെഫ് സീക്രട്ടിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഊട്ടി സ്പെഷ്യൽ ചിക്കൻ ചട്ടിക്കറി. നമ്മളിവിടെ 3 കിലോ ചിക്കൻ ആണ് ഇതിനായി എടുത്തിട്ടുള്ളത്. സ്വാദിഷ്ടമായ ഈ ഊട്ടി സ്പെഷ്യൽ ചിക്കൻ ചട്ടിക്കറിയുടെ മറ്റ് ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞത് 2 കിലോ, വെളുത്തുള്ളി അരിഞ്ഞത് 5 സ്പൂൺ, തക്കാളി അരിഞ്ഞത് 250 ഗ്രാം, മല്ലിയില ആവശ്യത്തിന്, ഗരം മസാല 1 സ്പൂൺ, ജീരകപ്പൊടി 2.5 സ്പൂൺ, കുരുമുളക് പൊടി 3 സ്പൂൺ, മല്ലിപ്പൊടി 5 സ്പൂൺ, വറ്റൽ മുളക് 50 ഗ്രാം, തേങ്ങാക്കൊത്ത് ആവശ്യത്തിന്, പച്ചമുളക് 150 ഗ്രാം, കറിവേപ്പില ആവശ്യത്തിന്, കശ്മീരി മുളക് പൊടി 3 സ്പൂൺ, മുളക് പൊടി 3 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഉലുവ 3 സ്പൂൺ, ഇഞ്ചി അരിഞ്ഞത് 5 സ്പൂൺ, സവാള ചെറുതായി അരിഞ്ഞത് 1/2 കിലോ, 3 തേങ്ങയുടെ 1/2 പാലും 2/2 പാലും വേണം, വെളിച്ചെണ്ണ 350 ഗ്രാം. ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ഉരുളി ചൂടാകുമ്പോൾ അതിലേക്ക് 250 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കണം. അതിലേക്ക് 3 സ്പൂൺ ഉലുവ ഇടാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 5 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 5 സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ഇട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/2 കിലോ ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ചെറിയ ഉള്ളി വഴന്ന ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ അതിലേക്ക് 1/2 കിലോ സവാള ചെറുതായി അരിഞ്ഞതിട്ട് വീണ്ടും നന്നായി വഴറ്റാം. വഴന്നതിനു ശേഷം 250 ഗ്രാം തക്കാളി, 3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 2.5 സ്പൂൺ ജീരകപ്പൊടി, 3 സ്പൂൺ കുരുമുളക് പൊടി, 5 സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. മസാല നന്നായി ഇളക്കിയതിനു ശേഷം അതിലേക്ക് 100 ഗ്രാം പച്ചമുളക് അരിഞ്ഞതുമിട്ട് വീണ്ടും നന്നായി ഇളക്കണം. എന്നിട്ട് അതിലേക്ക് 3 തേങ്ങയുടെ 2/2 പാൽ ഒഴിച്ച് തിളപ്പിക്കണം. തേങ്ങാപ്പാൽ തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ 3 കിലോ ചിക്കൻ ഇടുക. എന്നിട്ട് നന്നായി ഇളക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഇളം ചൂട് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് വീണ്ടും നന്നായി ഇളക്കാം. ചിക്കൻ ഒന്ന് വെന്ത് വരാൻ 10 മിനിറ്റ് സമയം ആവശ്യമാണ്. അത് കഴിഞ്ഞ് ചിക്കൻ വെന്ത് വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ കശ്മീരി മുളക് പൊടിയും ഇട്ട് വീണ്ടും നന്നായി ഇളക്കണം. എന്നിട്ട് അതിലേക്ക് 3 തേങ്ങയുടെ 1/2 പാലും ഒഴിച്ച് ചെറുതായി തിളപ്പിക്കുക. അത് ചെറുതായി തിളച്ചതിനു ശേഷം കറി അടുപ്പിൽ നിന്നും മാറ്റിവെക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ചേർക്കാനുള്ള വിറവ് തയ്യാറാക്കാം. അതിനായി ആദ്യം അടുപ്പിലേക്ക് ഒരു തവ വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കണം. അതിലേക്ക് ആവശ്യത്തിന് തേങ്ങാക്കൊത്തും, 50 ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞതും, 50 ഗ്രാം വറ്റൽ മുളകും, ആവശ്യത്തിന് കറിവേപ്പിലയും, 1 സ്പൂൺ കശ്മീരി മുളക് പൊടിയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഈ കൂട്ട് ചിക്കൻ കറിയിലേക്ക് ഇട്ട് ഇളക്കാം. എന്നിട്ട് 1 മൺചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കണം. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആവശ്യത്തിന് തേങ്ങാക്കൊത്തും, ആവശ്യത്തിന് കറിവേപ്പിലയും, ആവശ്യത്തിന് പച്ചമുളകും ഇട്ട് വഴറ്റാം. എന്നിട്ട് അതിലേക്ക് ഒരാൾക്ക് കഴിക്കാൻ പറ്റിയ ചിക്കൻ കറി എടുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കിയെടുത്ത് ആവശ്യത്തിന് മല്ലിയിലയും ചേർക്കാം. ഇതോടെ നമ്മുടെ ഊട്ടി സ്പെഷ്യൽ ചിക്കൻ ചട്ടിക്കറി റെഡിയായി. ചിക്കൻ കറി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതൊരു സ്പെഷ്യൽ ട്രീറ്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്യണം. ഒപ്പം ഇതുപോലത്തെ രുചികരമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.